നമസ്കാരം. മലയാളിവാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ പല തോതിൽ നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ഭീകരവാദികൾ പണം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മാർഗം ലഹരിക്കടത്തും അതുപോലെ തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിപത്തുകൾ കച്ചവടം ചെയ്തുമാണ്. നമുക്കറിയാവുന്നതാണ്, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതും അവരെ അധികാരത്തിലെത്താൻ സഹായിച്ച പണവും ഇത്തരത്തിലുള്ള കള്ളക്കടത്തിലൂടെയും അതുപോലെ തന്നെ ലഹരിക്കടത്തിലൂടെയും ഒക്കെ സമ്പാദിച്ച പണം തന്നെയാണ്. ഇതിന് പ്രധാന മാർഗമായി ഉപയോഗിക്കുന്നത് പല വികസിത രാജ്യങ്ങളിലെ ചെറുപ്പക്കാരുടെ ജീവനും ബുദ്ധിയും ഒക്കെ അപഹരിച്ച് കിട്ടുന്ന രീതിയിലുള്ള പണം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായും ഇതുകൂടാതെ ആ പണം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ ആ രാജ്യങ്ങളിൽ നടത്താനുമാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത ഇന്ത്യയെ സംബന്ധിച്ചും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ നീക്കത്തെ ഉറ്റുനോക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സുരക്ഷാ ഏജൻസികളും അന്വേഷണ സംഘങ്ങളും ഒക്കെ തന്നെ 24 മണിക്കൂറും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും കടൽ മാർഗമാണ് ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് സംഘങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് മുന്നിട്ട് വരുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഗുജറാത്തിലെ മുദ്ര പോർട്ടിൽ നിന്നും വൻതോതിലായിരുന്നു ലഹരി മരുന്ന് പിടികൂടിയത്. ഈ സംഭവം തന്നെയാണ് രാജ്യത്തെ ഇത്തരത്തിലുള്ള വലിയൊരു ലഹരി മാഫിയ പിടികൂടുന്നു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു പറയാനായി കാരണമായത്. രാജ്യം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലഹരിക്കടത്ത് തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. എന്തായിരുന്നാലും ആ സംഭവത്തിലെ അന്വേഷണം NIA ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ കേരളത്തെ ഇത് ബാധിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് NIAയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ ചിലരുമായി ഈ കണ്ണിക്ക് ലഹരിമരുന്ന് സംഘത്തിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. അതിന് സമാനമായി പറയാൻ സാധിക്കുന്നത്, ഏപ്രിൽ മാസം വിഴിഞ്ഞം തീരത്തിനടുത്ത് ഏകദേശം 300 കിലോ ഹെറോയിനും AK-47 തോക്കുകളും ഒക്കെ പിടികൂടിയ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഇപ്പോൾ മുന്ദ്ര സംഭവത്തിന് പിന്നിലുള്ളവരും ഒരേ ശൃംഖലയിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ അനുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. മുന്ദ്ര കേസ് അന്വേഷിക്കുന്ന NIA മുംബൈ യൂണിറ്റും വിഴിഞ്ഞം കേസ് അന്വേഷിക്കുന്ന കൊച്ചി ഡൽഹി യൂണിറ്റുകളും സംയുക്തമായി തന്നെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം കൂടി അണയറയിൽ നടക്കുന്നുണ്ട്. കളത്തിലിറങ്ങിയത് NIA ആയതുകൊണ്ട് തന്നെ ഇനി യാതൊരു രക്ഷയുമില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അടിവേരിളക്കിയിട്ടേ അവർ പിന്നോട്ടുള്ളൂ എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പ്രധാനമായും പറയേണ്ടത്, LTTയുമായി ചേർന്ന് ലഹരിമരുന്ന് കടത്ത് നടത്തുന്ന പാകിസ്ഥാൻ സംഘത്തലവൻ ഹാജി സലീമിനെതിരെ ഒരു റെഡ് കോർണർ നോട്ടീസാണ് ഇപ്പോൾ NIA പുറപ്പെടുവിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിഴിഞ്ഞം കടൽമാർഗം വഴിയുള്ള ലഹരിമരുന്ന് കടത്തി പിടികൂടിയ ശേഷമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ശൃംഖലയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള കാര്യം മണത്തറിഞ്ഞത്. LTTയുമായി കൈകോർത്ത് തന്നെയാണ് ഈ സംഘം ദുബായ് കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കടത്തിന് ഗൂഢാലോചന നടത്തുന്നത്. കേരളവുമായി എടുത്തു പറയേണ്ടതെന്നാൽ ശ്രീലങ്കയിൽ നിന്നും ബോട്ട് മാർഗം കേരളത്തിലേക്ക് എത്താൻ എളുപ്പമാണെന്നാണ് അവർ കരുതുന്നത്. അതുകൂടാതെ ഈ മാർഗത്തിലൂടെ തന്നെയാണ് പാകിസ്ഥാനിലേക്കും ലഹരിക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിടികൂടുന്ന ലഹരിമരുന്ന് നിറച്ച മീൻപിടുത്ത ബോട്ടിലെ പ്രതികളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എല്ലാ കടത്തുകൾക്കും പിന്നിൽ ഹാജി സലീം എന്ന ഡോണിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഹാജി സലീമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായി തുടങ്ങിയത്. വിഴിഞ്ഞത്ത് 2021 മാർച്ച്-ഏപ്രിൽ മാസത്തിലായിരുന്നു ഇത്തരത്തിൽ 3 മത്സ്യബന്ധന ബോട്ടുകളിലെ വൻ ലഹരിവേട്ട കണ്ടെത്തിയത്. ഈ വേട്ടയ്ക്ക് പിന്നിലും ഹാജി സലീമിൻ്റെ അദൃശ്യ കരങ്ങളുണ്ടെന്ന് തന്നെയാണ് NCB സംഘം മനസ്സിലാക്കിയെടുത്തത്. ഇതോടെയാണ് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ചു തുടങ്ങിയത്. മിക്ക കടൽ വഴിയുള്ള ലഹരിക്കടത്തിൻ്റെയും അതിൻ്റെ ഗൂഢാലോചനകളുടെയും എല്ലാം തന്നെ ബുദ്ധികേന്ദ്രമെന്നത് ഹാജി സലീമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാജി സലീം ഗൂഢാലോചനകൾക്കായി പതിവായി ദുബായിൽ എത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായത്തോടെ ഇയാളെ പിടികൂടാനായുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നത്. 2021 ഇന്ത്യൻ മഹാസമുദ്രം വഴി വൻതോതിൽ തന്നെ ലഹരിമരുന്ന് കടത്ത് നടത്തിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. LTTയിലെ ചില മുൻ നേതാക്കളാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത്. ഇവർക്ക് സഹായത്തിനായി ശ്രീലങ്കയിലെ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ പൗരന്മാരും ഒപ്പമുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന മറ്റൊരു വസ്തുതയും. ഇത്തരത്തിൽ LTT ഭീകരന്മാരും അതുപോലെ തന്നെ മറ്റൊരു വശത്ത് പാകിസ്ഥാൻ ഭീകരരും കൂടി ചേർന്നാണ് ഇന്ത്യയെ ആക്രമിക്കാനുള്ള വഴികൾ ഓരോന്നായി കണ്ടെത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകൾ വഴി ഹെറോയിൻ കടത്തുന്നതിനായി മിടുക്കനായി അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഹാജി സലീം. ഇതിനായി ഇയാൾക്ക് പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായ സമുദ്രപാതകൾ തന്നെ ഹാജി സലീമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്രിമമായി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുവഴിയാണ് പ്രധാനമായും ലഹരിമരുന്ന് കടത്ത് നടത്തുന്നത്. കടത്തുന്നതിലൂടെ അന്വേഷണ സംഘങ്ങളുടെയും അതുപോലെ തന്നെ കോസ്റ്റൽ മേഖലയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങൾ ലഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് NIAയ്ക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യം തന്നെയാണ് ഹാജി സലീമിന് ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ശൃംഖല ഹാജി സലീമിനെ പിടികൂടി കഴിഞ്ഞാൽ കുറേ കൂടി വിപുലമായിട്ടുള്ള കണ്ണികളെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് NIA വിശ്വസിക്കുന്നത്. ശ്രീലങ്കയിൽ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് ശ്രമിക്കുന്ന LTT അതിനുള്ള പണം സ്വരൂപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ലഹരി കടത്തെന്നുള്ള മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. താലിബാൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് താലിബാൻ ഇപ്പോൾ അധികാരത്തിലെത്തിയതുപോലെ അതേ ഒരു പ്ലാൻ തന്നെ നടത്താനാണ് ഇപ്പോൾ LTT സംഘവും ശ്രമിക്കുന്നത്. ഇപ്പോൾ വലിയ തോതിലുള്ള പ്രവർത്തനം അവർക്കില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ പണം സ്വരൂപിച്ച് അതിലൂടെ ആയുധക്കടത്തും ലഹരിക്കടത്തും നടത്തി പണം സ്വരൂപിച്ച് ആയുധങ്ങളും അതുപോലെ മറ്റ് സ്ഫോടക വസ്തുക്കളും വാങ്ങിക്കൂട്ടി ഒരു യുദ്ധം നടത്താനുള്ള ശ്രമം തന്നെയാണ് LTT സംഘം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഹാജി സലീമിൻ്റെ ശൃംഖലകളുമായി ആയുധവും ലഹരിമരുന്നും ഇറക്കാനായി LTT ശ്രമിക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഹാജി സലീമിന് LTTയുടെ സഹായം ലഭിക്കുന്നതിലൂടെ ഇത് വലിയൊരു ശൃംഖലയായി മാറുമോ എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോഴുള്ളത്. വിഴിഞ്ഞത്ത് 2021 ഏപ്രിൽ പിടികൂടിയിട്ടുള്ള ഹെറോയിനും അതുപോലെ തന്നെ AK-47 തിരകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശൃംഖലയുടെ കണ്ണികളാണ് ഇതിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിനൊക്കെ പിന്നിൽ ഹാജി സലീം ആണെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ കടത്തുമായി ബന്ധപ്പെട്ട് ദീപരാജൻരംഗൻ, അഞ്ജു എന്നീ LTT പ്രവർത്തകരെ തിരഞ്ഞു വരികയാണ്. ശ്രീലങ്കയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ പ്രതികളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ കടത്തുമായി ബന്ധപ്പെട്ട് ദീപരാജൻരംഗൻ, അഞ്ജു എന്നീ LTT പ്രവർത്തകരെ തിരഞ്ഞു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീലങ്കയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ പ്രതികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കേസിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹാജി സലീമിനെ പിടികൂടാനായി ഉടനെ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനായി NIA ഇന്റർപോളിൻ്റെ സഹായം തേടിയത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള LTT ബന്ധമുള്ള സുരേഷിനെ NIA ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടുമുണ്ട്. സുരേഷിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഇതിനായി ഇന്ത്യൻ തീരം വഴി പ്രത്യേക ലഹരി പാത തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടും പറയുന്നത്. പാകിസ്ഥാൻ അതിർത്തി വഴി കരമാർഗം ഹെറോയിൻ ഇന്ത്യയിൽ എത്തിക്കുന്നത് പതിവാണെങ്കിൽ പോലും ഇതിനേക്കാൾ സുരക്ഷിതവും എളുപ്പവും എന്ന നിലയിലാണ് ഇപ്പോൾ ജലമാർഗം എത്തിക്കുന്നത്. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് സെപ്റ്റംബറിൽ പിടികൂടിയ 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തും വിഴിഞ്ഞം കടത്തും തമ്മിലുള്ള ബന്ധം തന്നെയാണ് NIA ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് തമ്മിലുള്ള കണക്ഷൻ കണ്ടെത്തിയതോടെയാണ് ഇത്തരത്തിൽ വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. മുന്ദ്രയിൽ പിടികൂടിയ മയക്കുമരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാൻ വഴിയാണ് എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ദമ്പതികൾ മുഖത്തിടാനുള്ള ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കണ്ടെയ്നർ ഇറക്കിയത്. ഈ ദമ്പതികൾക്കും LTTയുമായി ബന്ധമുണ്ടെന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ചെന്നൈയിൽ പിടിയിലായിട്ടുള്ള ദമ്പതിമാരുടെ പേരിലാണ് ഈ കൺസൈൻമെൻറ്റ് എത്തിയത്. അന്നു തന്നെ ഗുജറാത്തിൽ നിന്നുള്ള DRI സംഘം 2 സംഘമായി തിരഞ്ഞ് വിജയവാഡയിലും ചെന്നൈയിലും നടത്തിയ റെയ്ഡിലായിരുന്നു തമിഴ് ദമ്പതികളെ പിടികൂടാൻ സാധിച്ചത്. ഇതിനു മുൻപ് തന്നെ വൻതോതിൽ മയക്കുമരുന്നെത്തിയതായുള്ള വിവരം തന്നെയാണ് ഇവരെ പിടിയിലായതിനു ശേഷം ലഭിക്കുന്നത്. കസ്റ്റംസ്, DRI, NIA, IB, കോസ്റ്റ് ഗാർഡ്, നേവി എന്നീ ഏജൻസികൾ ഒന്നിച്ച് സഹകരിച്ച് തന്നെയാണ് NIAയുമായി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നവി മുംബൈയിലെ നൌഷേവ പോർട്ടിൽ നിന്നും രാജ്യാന്തര വിപണിയിൽ ഏകദേശം 125 കോടി മൂല്യം വരുന്ന മയക്കുമരുന്ന് പിടികൂടിയതും ഇതിൻ്റെ പിന്നാലെയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തെ നശിപ്പിക്കാൻ പോരുന്ന ഇത്തരത്തിലുള്ള വിധ്വംസ ശക്തികളെ ശക്തമായി എതിർക്കുക തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.